നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ ആഴ്സണൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അവർ യു സി എല്ലിൻ്റെ ക്വാർട്ടർ ഫൈനലിലെത്തുന്നത്. ഏറ്റവും ഒടുവിൽ 2009-2010, അതിനുശേഷം 7 തവണ റൗണ്ട് ഓഫ് 16 അവർ വീണു പോയിട്ടുണ്ട്. 2011 ബാഴ്സലോണക്ക് മുന്നിൽ അവർ പ്രീ ക്വാർട്ടറിൽ വീണു. 2012 മിലാനോട് തോറ്റു. 2013 ബയേണിനോട്. 2014 വീണ്ടും ബയേണിനോട്. 2015 മൊണാക്കോയോട്. 2016 ബാഴ്സലോണയോട്. 2017 ബയേണിനോട്. ഏറ്റവും ഒടുവിൽ ഇതാ പോർട്ടോയെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മറികടന്നുകൊണ്ട് അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യപാദ മത്സരം എഫ് സി പോർട്ട് ഏകപക്ഷീയമായി 1-0 വിജയിച്ചിരുന്നു. രണ്ടാം പാദം ഇന്നലെ ആഴ്സണലിൻ്റെ മൈതാനത്ത് വെച്ച് ആഴ്സണൽ ഏകപക്ഷീയമായ 1-0 വിജയിച്ചു. കളിയുടെ 41-ാമത്തെ മിനിറ്റിൽ ട്രോസാർഡാണ് ആഴ്സണലിന് വേണ്ടി ഗോളടിച്ചത്. 90 മിനിറ്റ് കഴിയുമ്പോൾ 1-0 ആഴ്സണൽ വിജയിച്ചു. ആദ്യപാദ മത്സരം പോർട്ടോ വിജയിച്ചത് കൊണ്ട് അഗ്രിഗേറ്റ് 1-1. കളി എക്സ്ട്രാ ടൈമിലേക്ക്, അവിടെയും തീരുമാനമായില്ല. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി. 4-2 ഷൂട്ടൗട്ടിൽ ഇപ്പോൾ ആഴ്സണൽ വിജയിച്ചിരിക്കുന്നത്. ഗോൾ കീപ്പർ ഡേവിഡ് റായ ഹീറോയായിട്ട് മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും 14 വർഷങ്ങൾക്ക് ശേഷം ആഴ്സണൽ ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.